കനയ്യകുമാറും ജിഗ്നേഷ് മേവാനിയും കോൺഗ്രസിലേക്ക് എത്തിയതിൻ്റെ ആഘോഷങ്ങൾ കെട്ടടങ്ങും മുമ്പേ പഞ്ചാബിൽ നിന്ന് കോൺഗ്രസ്സിനെ തേടിയെത്തിയത് ദുരന്തവാർത്തയായിരുന്നു പഞ്ചാബ് പി സി സി അധ്യക്ഷൻ സിദ്ധു രാജിവയ്ക്കുന്നു പിന്നാലെ പി സി സി ട്രഷറർ രാജിവെക്കുന്നു മന്ത്രിസഭയിലെ ഒരംഗം നാല് ദിവസം മാത്രം മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്ത ഒരംഗം രാജിവെക്കുന്നു മറ്റൊരു ക്യാബിനറ്റ് മന്ത്രി രാജിക്ക് തയ്യാറായി നിൽക്കുന്നു കുറേ എം എൽ എമാരും രാജ്യസന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നു രാജ്യ സ്വീകരിക്കാതെ സിദ്ധുവുമായി ചർച്ചകൾ നടത്താനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നു മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഒറ്റ വരിയിൽ അതിനോടുള്ള പ്രതികരണം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തോട് ബോധ്യപ്പെടുത്തി കൊടുത്തു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇങ്ങനെ ഫിറ്റല്ലാത്ത ഒരാൾ പഞ്ചാബ് പോലുള്ള ഒരു സംസ്ഥാനത്തെ പാർട്ടിയെ നയിക്കാൻ പര്യാപ്തനല്ല എന്നുള്ള കാര്യം എനിക്ക് കീഴടങ്ങലുകൾക്ക് കോംപ്രമൈസുകൾക്ക് തയ്യാറാകാൻ വയ്യ എന്നാണ് സിദ്ധു രാജിക്കത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് സിദ്ധുവിൻ്റെ താല്പര്യപ്രകാരമാണ് അമരീന്ദറിനെ മാറ്റുന്നത് സിദ്ധുവിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരാൾ അവിടെ മുഖ്യമന്ത്രിയാകുന്നത് ദളിത് സമുദായത്തിൽ നിന്നുള്ളയാൾ പക്ഷേ സിദ്ധുവിനെ അലോസരപ്പെടുത്തിയത് മന്ത്രിസഭാ രൂപീകരണ വേളയിൽ തൻ്റെ മറ്റൊരു പ്രതിയോഗിയായി അറിയപ്പെടുന്ന എസ് എസ് രന്താവയുടെ സ്ഥാനാരോഹണവും രണ്ടാവയ്ക്ക് പ്രധാനപ്പെട്ട വകുപ്പ് നൽകിയതും അമരീന്ദർ പക്ഷത്ത് നിൽക്കുന്ന ചിലർക്കെങ്കിലും മന്ത്രിസഭയിൽ ഇടം നൽകിയതുമാണ് അപ്പോൾ തൻ്റെ താൽപ്പര്യങ്ങൾ ആ മന്ത്രിസഭാ രൂപീകരണ വേളയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല വകുപ്പുകൾ വിഭജിക്കുന്ന കാര്യത്തിൽ അത് മുഖവിലയ്ക്കെടുത്തിട്ടില്ല എന്ന വാദമാണ് സിദ്ധു ഉയർത്തുന്നത് അതായത് അമരീന്ദറിനെ മാറ്റണം എന്നുള്ള ആവശ്യം അംഗീകരിച്ച ഹൈക്കമാൻഡ് പിന്നീടുള്ള കാര്യങ്ങളിലൊന്നും തൻ്റെ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കാൻ തയ്യാറായില്ല എന്നുള്ളത് സിദ്ധുവിനെ വല്ലാതെ അലോസരപ്പെടുത്തിയിരിക്കുന്നു അതുമാത്രമല്ല ക്യാപ്റ്റൻ അമരീന്ദർ സിദ്ധുവിനെതിരായി ചടുലമായ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അത് പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ ഒരുപക്ഷെ അത് കൂടുതൽ ദോഷകരമായി ബാധിക്കുമെന്നുള്ള തിരിച്ചറിവ് കൂടിയാണ് സിദ്ധുവിനെ ഈ രാജിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് എന്നാണ് പഞ്ചാബിൽ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് അമരീന്ദറിനെ തെറുപ്പിച്ച സിദ്ധു അവിടെ ശക്തനായി എന്ന് ഇത് സംഭവിക്കുന്നത് പഞ്ചാബിനെ രക്ഷിക്കാൻ ഇനി സിദ്ധുവിനെ സാധിക്കൂ എന്ന് കോൺഗ്രസുകാർ നാടൊട്ടുക്ക് ഇത് സംഭവിക്കുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന തീരുമാനം ഇനിയിപ്പോൾ ഒരു ധാരണയിലെത്തി സിദ്ധു തിരികെ പി സി സി അധ്യക്ഷനാകുന്നു എന്ന് വന്നാൽ പോലും പഞ്ചാബിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് സംഭവിച്ചിരിക്കുന്ന അപജയം എത്രമാത്രമാണ് എന്ന് ഇപ്പോൾ ഈ രാജി കൂടി പാർട്ടിക്കേൽപ്പിച്ചിരിക്കുന്ന ആഘാതം എത്രയാണ് എന്ന് ചിന്തിച്ചു നോക്കൂ നിലവിലെ സാഹചര്യത്തിൽ അമരീന്ദറിനെ മാറ്റുന്ന ഒരു പോരാട്ടം അവിടെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ്സിന് ഇതുവരെ ഉണ്ടായിരുന്ന മേൽക്കൈ പഞ്ചാബിൽ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു അത് തിരികെ പിടിക്കാൻ ഒരു ദളിത് മുഖത്തെ അവിടെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിയതുകൊണ്ട് മാത്രമായില്ല എങ്ങനെ കോൺഗ്രസ് ഇനി പഞ്ചാബ് ഭരിക്കും ഒരു ഒറ്റ എന്നുള്ള ചോദ്യം പഞ്ചാബികളുടെ ഇടയിൽ ഉയർന്നിരിക്കുന്നു അത് മുതലെടുക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇനി നാളെ സിദ്ധു തന്നെ ആം ആദ്മി പാർട്ടിയിലേക്ക് പോകുമോ എന്ന് മാത്രം കാത്തിരുന്നു കണ്ടാൽ മതി അതായത് ബീഹാറിലെ കനയ്യയും ഗുജറാത്തിലെ മേവാനിയും കോൺഗ്രസ്സിന് കരുത്തു പകർന്നുകൊണ്ട് വന്നു പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതീക്ഷയുടെ തുരുത്തായി ഇപ്പോഴും അവശേഷിക്കുന്ന പഞ്ചാബിലാണ് നേതൃത്വത്തെ ഞെട്ടിക്കുന്ന ഈ സംഭവ വികാസങ്ങളുണ്ടാകുന്നത് എന്ന് കോൺഗ്രസ്സുകാർ തിരിച്ചറിയണം തിരിച്ചറിയേണ്ടതുണ്ട് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് പാഞ്ഞ് ഇങ്ങോട്ടേക്കാണ് വന്നത് കേരളത്തിൽ വന്ന് ആഘോഷപൂർവ്വം അദ്ദേഹത്തിൻ്റെ വയനാടൻ ടൂറ് ആരംഭിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പോകേണ്ടിയിരുന്നത് പഞ്ചാബിലേക്കായിരുന്നു പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കേണ്ടതായിരുന്നു